السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. بسم الله الرحمن الرحيم. الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد ضعف شيبة يخلق ما يشاء وهو العليم القدير. صدق الله العلي العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകത്തിൻ്റെ രക്ഷിതാവായ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും അള്ളാഹു വിരോധിച്ചിട്ടുള്ള, നിഷിദ്ധമാക്കിയിട്ടുള്ള, ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പാടെ അകന്നു നിൽക്കണമെന്നും എല്ലാ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിപ്പിക്കുക. അന്ത്യപ്രവാചകൻ ലോകത്തിന് സമർപ്പിച്ച ഉദാത്തവും ഉത്കൃഷ്ടവും അനുകരണീയവുമായ മാതൃകകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഉത്കൃഷ്ടമായ മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് പ്രവാചകനോട് നമുക്ക് സ്നേഹമുണ്ടാവുക എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ ഈ മാതൃകകൾ ചർച്ച ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വയോജനങ്ങളോടും പ്രായമായവരോടും വൃദ്ധജനങ്ങളോടുമുള്ള പ്രവാചകൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും ലോകമെന്നും ഒക്ടോബർ 1 വയോജന ദിനമായി ആചരിച്ചു കഴിഞ്ഞ ഒരവസരത്തിലുമാണ് നമ്മളുള്ളത്. മനുഷ്യരിലും ജീവജാലങ്ങളിലുമുണ്ടാകുന്ന പ്രകൃതിപരമായ ഒരു പരിണാമമാണ് വാർദ്ധക്യം എന്നുള്ളത്. വാർദ്ധക്യ കാലഘട്ടത്തിൽ ശാരീരികമായ ശരീരത്തിൻ്റെ കോശങ്ങൾ ഓരോന്നും നശിക്കുകയും പുതിയ കോശങ്ങൾ സൃഷ്ടിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അങ്ങനെ അവൻ്റെ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ബലഹീനത സംഭവിക്കുകയാണ്. അവൻ്റെ കാഴ്ചക്കും കേൾവിക്കുമൊക്കെ കുറവ് വരികയാണ്. ഓർമ്മശക്തി ചില ആളുകൾക്ക് കുറഞ്ഞു വരും. ജരാനരകൾ ബാധിക്കുകയാണ്. അസ്ഥികൾ സൂക്ഷിക്കുന്നു. ബലഹീനത അവനെ പിടികൂടുന്നു. ഇങ്ങനെയുള്ള ഒരവസ്ഥയാണ് നമ്മൾ വാർദ്ധക്യാവസ്ഥ എന്ന് പറയുന്നത്. ഇന്ന് വൃദ്ധരുടെ എണ്ണം ലോകത്ത് വർദ്ധിച്ചു വരികയാണ്. ലോക ജനസംഖ്യയിലെ ഏകദേശം 12 മുതൽ 16% വരെ വൃദ്ധർ ആയിക്കഴിഞ്ഞൊരവസ്ഥയിലാണുള്ളത് അല്ലേ. ഇന്ത്യയിലെ 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ വൃദ്ധരുടെ എണ്ണം 10.4 കോടിയാണ്. കേരളത്തിലെ ജനസംഖ്യയുടെ എണ്ണം 12.83%
അല്ലേ? അപ്പോൾ കഴിഞ്ഞ 30 വർഷമായി വൃദ്ധരുടെ എണ്ണത്തിൽ വലിയ തോതിൽ വർധനവ് ഉണ്ടായിരിക്കുകയാണ്. 2050 ആകുമ്പോൾ വൃദ്ധരുടെ എണ്ണം 600 മില്യൺ അഥവാ 210 കോടി ആകുമെന്നാണ്. ഏകദേശം 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ എണ്ണത്തേക്കാൾ വൃദ്ധർ വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നാണ്. കാരണം വൃദ്ധർക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പരിരക്ഷയും ചികിത്സയുമാണ് അതിനുള്ള കാരണം. ഇന്ന് ഇന്ത്യയിലെ ദേശീയ ആയുർദൈർഘ്യം 68 വയസ്സാണ്. കേരളത്തിലേത് 75 വയസ്സാണ്, അതിൽ കൂടുതലാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് വൃദ്ധർ ഇന്ന് സമൂഹത്തിൽ അവഗണിക്കാൻ കഴിയാത്ത ഒരു വിഭാഗമാണ്. ദേശീയ അന്തർദേശീയ തലത്തിൽ ഇവരുടെ പരിരക്ഷയ്ക്കും പുരോഗതിക്കും വേണ്ടി ഒരുപാട് പദ്ധതികൾ ഗവൺമെൻറ്റുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അന്തർദേശീയ തലത്തിൽ ലോകാടിസ്ഥാനത്തിൽ UNO October 1 ലോക വയോജന ദിനമായി ആചരിച്ചു വരുന്നു. 1991 മുതൽ ഈ വയോജന ദിനം ആചരിച്ചു വരികയാണ്. ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് പ്രായമായവരുടെ ആരോഗ്യ സാമ്പത്തിക സുരക്ഷ, വീട്ടിൽ തന്നെ അവർക്ക് സുരക്ഷയും പരിചരണവും ഉറപ്പാക്കുക, ചൂഷണ പീഡനങ്ങളിൽ നിന്ന് അവർക്ക് സുരക്ഷ നൽകുക, ഇങ്ങനെയുള്ള അവരുടെ പരിരക്ഷയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷേ ഇത്തരം നിയമങ്ങൾ നിയമനിർമ്മാണങ്ങളൊന്നും തന്നെ യഥാർത്ഥത്തിൽ വൃദ്ധർക്ക് പരിരക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലേ, നാട്ടിൽ ഓരോ വർഷം കഴിയും തോറും വൃദ്ധസദനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറയുന്നില്ല. ഈ ഒരു സന്ദർഭത്തിലാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന നബിചര്യയിൽ ഈ വൃദ്ധരോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചുള്ള സൂചനകൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ. അല്ലേ, ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യൻ്റെ സമൂല രംഗങ്ങളിലും ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. കുഞ്ഞായിരിക്കുമ്പോഴും ബാലനും യുവാവും മധ്യവയസ്കനും വാർദ്ധക്യത്തിലുമൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലേ, ഇസ്ലാം വാർദ്ധക്യം എന്നുള്ളത് ബലക്ഷയത്തിൻ്റെ കാലമായിട്ട് തന്നെയാണ് ഖുർആൻ അതിനെ കാണുന്നത്. മാനസികവും ശാരീരികവുമായ അവശതകളും രോഗങ്ങളുമൊക്കെ അവനെ പിടികൂടുന്ന ഒരു കാലഘട്ടമാണ് വാർദ്ധക്യം എന്നുള്ളത്. എല്ലാ അറിവുമുള്ള ഒരാൾ, വലിയ ഉദ്യോഗങ്ങൾ വരിച്ചിരുന്ന ഒരാൾ, ഒരു സ്റ്റേറ്റിനെയും ഒരു രാജ്യത്തെയും ഒക്കെ നിയന്ത്രിച്ചിരുന്ന ഒരാൾ അവസാനം ഒന്നും അറിയാത്ത ഒരാളായി മാറുന്നു വാർദ്ധക്യാവസ്ഥയിൽ. ഖുർആൻ അത് പറയുന്നുണ്ട് 16-ാം അധ്യായം സൂറത്ത് നഹലിലെ 70-ാമത്തെ വചനത്തിൽ. ഒമിങ്കും മൈ ഉറദ്ദു ഇലാ അർദലിൽ ഉംരി ലികൈലായലമ ബഅദ ഇൽമിൻ ശൈആ. നിങ്ങൾ ചില ആളുകളുണ്ട്, അവർ വളരെ ദീർഘമായ വയസ്സ് വരെ അവർക്ക് ആയുസ് നൽകപ്പെടുന്ന അവസ്ഥ. അവസാനം ലിക്കൈലായാലം അവർക്ക് അറിയില്ല, മിൻ ബഅദ ഇൽമിൻ, അറിവുള്ള ആളുകളായതിന് ശേഷം അവരൊന്നും അറിയാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു എന്നാണ്. വളരെ വിവരമുള്ള പണ്ഡിതൻ, അതുപോലെ തന്നെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, ബുദ്ധിജീവികളൊക്കെ ഒന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് ആയിത്തീരുന്നു എന്നാണ്. 30-ാം അധ്യായം സൂറത്ത് റൂമിലെ 54-ാം വചനത്തിൽ അള്ളാഹു അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ സുമ്മ ജഅല മിൻ ബഅദി ഖുവതിൻ ളഅഫൻ വശൈബ യഖലുഖു മാ യശാ വഹുവൽ അലീമുൽ ഖദീർ. അല്ലാഹു ആണ് നിങ്ങളെ ബലഹീനതയിൽ നിന്നും സൃഷ്ടിച്ചു, എന്ന് വെച്ചാൽ ബീജത്തിൻ്റെയും അണ്ഡത്തിൽ നിന്നുമൊക്കെ നിങ്ങളെ സൃഷ്ടിച്ച് വളരെ ബലഹീനമായൊരവസ്ഥയിൽ നിന്ന് ജനിച്ചു വീണതിന് ശേഷവും കുഞ്ഞായി ബാലനായി ഒക്കെ അവസ്ഥയിൽ നമുക്കൊന്നിനും കഴിയാത്തൊരവസ്ഥയാണ്. അതിനുശേഷം ശക്തി നൽകി, നമുക്ക് യുവാവായി ശക്തി നൽകി, ശക്തിയും ശേഷിയും ഒക്കെ നമുക്ക് നൽകി. പിന്നീട് പറയുന്നു സുമ്മ ജാലമിം ബാദ്യ കുവ്വത്തിൻ ളഅഫ, ശക്തിക്ക് ശേഷം വീണ്ടും ബലഹീനത അള്ളാഹു നൽകി. അതാണ് വാർദ്ധക്യാവസ്ഥ. ഓശൈബൻ നരയും നൽകി. യഖ്ലുഖു മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശപ്രകാരം സൃഷ്ടിപ്പ് നടത്തുന്നു, അവൻ എല്ലാം അറിയുന്നവരും എല്ലാം കണക്കാക്കുന്നവരുമാണ് എന്നാണ്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിലെ വിവിധ അവസ്ഥകളാണ് ഈ ആയത്തിൽ നമുക്ക് അള്ളാഹു വിവരിച്ച് തരുന്നത്. അല്ലേ,
എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വയോജനങ്ങളോട് ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇസ്ലാം നൽകുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം വൃദ്ധരുടെ സംരക്ഷണ ചുമതല യുവാക്കൾക്ക് നൽകുകയാണ്. യുവാക്കളെയാണ് അവരെ ഏൽപ്പിക്കുന്നത്. യുവാക്കളോട് പറയുന്നു, നിങ്ങൾ സമൂഹത്തിലെ വൃദ്ധരുടെ സംരക്ഷണം ഏറ്റെടുക്കണം, അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. അങ്ങനെ ചെയ്യാത്തവർക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. മാ അക്രമ ഷാബുൻ ഷെയ്ഖൻ ലിസിന്നിഹി ഇല്ലാ ഖയ്യലല്ലാഹു ലഹു മൻ യുക്രിമുഹു ഇൻദ സിന്നിഹി എന്നാണ്. ഒരു യുവാവും ഒരു പ്രായം പരിഗണിച്ചുകൊണ്ട് വൃദ്ധനെ, ഒരു പ്രായമായ ആളെ ആദരിക്കുന്നില്ല. അവൻ പ്രായമാകുമ്പോൾ അവനെ ആദരിക്കുവാൻ അള്ളാഹു ഒരാളെ നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ ഇന്നത്തെ യുവാക്കൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രായമായ ആളെ കാണുമ്പോൾ അയാളെ മോശമായി നിന്ദ്യമായി കാണുന്നതിന് പകരം നാളെ ഞാനും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടവനാണ് എന്നുള്ള ചിന്ത അവനക്ക് ഉണ്ടായിരിക്കണം എന്നാണ്. അത് മനസ്സിലാക്കാതെ മോശമായി അവരോട് പെരുമാറുകയാണെങ്കിൽ ഇഹലോകത്ത് വെച്ച് തന്നെ അവനെ അപമാനിക്കാൻ അള്ളാഹു ആളെ നിശ്ചയിക്കുമെന്നും പ്രവാചകൻ പറഞ്ഞു. മൻ അഹാനദാ ഷൈബാൽ, ഒരു വൃദ്ധനായ ഒരാള് ആരെങ്കിലും നിന്ദ്യനായി നിസ്സാരമാക്കി അവനെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്താൽ അവനും ഇതേ ഒരവസ്ഥ നേരിടാതെ അവൻ മരണപ്പെട്ടു പോവുകയില്ല. ഇത്തരം ഒരവസ്ഥ അവനും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ ഇഹലോകത്ത് വെച്ച് തന്നെ അവർക്ക് ലഭിക്കുമെന്നാണ്. അതുപോലെ തന്നെ ഇസ്ലാം വൃദ്ധർക്ക് എല്ലാ രംഗത്തും പരിഗണന കൊടുക്കുന്നുണ്ട്. മുന്തിയ പരിഗണന വൃദ്ധരായ ആളുകൾക്ക് ഇസ്ലാം നൽകുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സഹാബികളെല്ലാവരും കൂടിയിരിക്കുന്ന സന്ദർഭത്തിൽ ചില ഹദിയകളായി ഭക്ഷണ വസ്തുക്കളും പാനീയങ്ങളും ഒക്കെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ കൊണ്ടുവന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, അവിടെയുള്ള പ്രായമായവർക്ക് ആദ്യമായി കൊടുക്കുകയും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അമറനെ ജിബ്രീൽ വ നുഖദ്ദിബൽ അക്കാബിർ, പ്രായമായവളെ ആദരിക്കുവാൻ ജിബ്രീൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് എന്നാണ്. അപ്പോൾ പ്രായമായ ആളുകളെ ബഹുമാനിക്കുക, ആദരിക്കുക, അവർക്ക് മുൻഗണന കൊടുക്കുക. ഇവിടെ ഗവൺമെൻറ്റും അങ്ങനെയുള്ള പരിഗണന കൊടുത്തിട്ടുണ്ട് എങ്കിലും ജനങ്ങളത് വകവെക്കാറില്ല എന്നാണ്. അവർ ഒരു വാഹനത്തിൽ കയറുമ്പോൾ അവർക്ക് പ്രത്യേക സീറ്റ് ഉണ്ട്. അതേമാതിരി ഒരു ക്യൂ നിൽക്കുകയാണെങ്കിൽ, ഓഫീസിൽ വരികയാണെങ്കിൽ അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം എന്നാണ്. പക്ഷേ പ്രവൃത്തി പദത്തിൽ അത് കാണുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുവാക്കളും ചെറിയ ആളുകളുമൊക്കെ പ്രായമായ ആളുകളെ കണ്ടാൽ അങ്ങോട്ടാണ് സലാം പറയേണ്ടത്. സലാമിൻ്റെ മര്യാദ പഠിപ്പിച്ചവൻ പ്രവാചകൻ പ്രത്യേകം പറയുകയുണ്ടായി. നമ്മൾ അറബികൾക്കിടയിൽ ആ ഒരു ആചാരം പണ്ട് മുതൽക്കേ നിലനിന്ന് വരുന്നുണ്ട്, പ്രായമായവരെ ആദരിക്കുക എന്നുള്ളത്. ഒരു അറബികളായ ആളുകൾ പ്രായമായവരെ കണ്ടാൽ അവർക്ക് സലാം പറഞ്ഞ് യാമ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തലയിൽ ചുംബിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു പ്രവാചകൻ ലഭിച്ച, പാരമ്പര്യമായി ലഭിച്ച ഒരു സംസ്കാരമാണ് അത് എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ പ്രായമായവരും കാരണവന്മാരും യുവാക്കളും ഒക്കെ ഉള്ള ഒരു സദസ്സിൽ പ്രായമായവരും ഒക്കെ സംസാരിക്കുമ്പോൾ യുവാക്കൾ ഒരു മര്യാദയും അവർ അതേമാതിരി തന്നെ അവർക്കൊരു പരിഗണനയും ഒക്കെ അവർക്ക് കൊടുക്കണം. അവരെ മറികടന്നുകൊണ്ട് മര്യാദക്കേടായി സംസാരിക്കരുത് എന്നാണ്. ഒരിക്കൽ പ്രവാചകൻ്റെ സദസ്സിൽ പ്രഗത്ഭരായ അബൂക്കറുള്ളാഹുവിനും ഉമറുള്ളാഹുവിനും ഒക്കെ ഇരിക്കുന്ന സദസ്സിൽ യുവാക്കളായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, അബ്ദുല്ലാഹിബിൻ ഉമറിനെ പോലുള്ള ആളുകളും ഉണ്ട്. പ്രവാചകൻ ഒരിക്കൽ അവരോട് സദസ്സിനോടായി ചോദിച്ചു, വൃക്ഷങ്ങളുടെ ഒരു കൂട്ടത്തിൽ ഒരു വൃക്ഷമുണ്ട്, അതിൻ്റെ ഇല ഒരിക്കലും കൊഴിയുകയില്ല, ഏതാണ് ആ വൃക്ഷം? അതാണ് വിശ്വാസിയുടെ ഉദാഹരണമാണ് ആ വൃക്ഷം. ഏതാണ് ആ വൃക്ഷമെന്ന് എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോൾ പ്രഗത്ഭരായ സഹാബികളൊക്കെ തായ്വരയിലുള്ള പല വൃക്ഷങ്ങളെക്കുറിച്ചും പറഞ്ഞു. ആർക്കും ശരിയായ ഉത്തരം കിട്ടിയില്ല. ഉമർ ഖത്താബിൻ്റെ മകൻ അബ്ദുല്ലാഹിബിൻ ഉമർ അദ്ദേഹത്തിന് അറിയാം, മനസ്സിൽ അദ്ദേഹത്തിന് തോന്നി അത് ഈത്തപ്പന വൃക്ഷമാണ് എന്ന്. പക്ഷേ അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ഉപ്പയും കാരണന്മാരും ഒക്കെ ഇരിക്കുന്ന സദസ്സിൽ അദ്ദേഹം അത് പറഞ്ഞില്ല. എന്നിട്ട് പ്രവാചകൻ അവസാനം പറഞ്ഞു, അത് ഈത്തപ്പനയാണ് എന്നാണ്. അപ്പോൾ അദ്ദേഹം അത് ആ സദസ്സിനെ മാനിച്ചുകൊണ്ട് പറയാതിരുന്നതാണ്. പ്രവാചക ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, പ്രവാചകൻ്റെ ചര്യ പരിശോധിക്കുകയാണെങ്കിൽ, പ്രായമായ ആളുകളെ ആദരിച്ച് ബഹുമാനിച്ച ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സദസ്സിലേക്ക് കടന്നു വരാൻ വേണ്ടി പ്രായമായ ഒരാൾ ഇങ്ങോട്ട് കടന്നു വരാൻ ജനങ്ങൾ അദ്ദേഹത്തിന് വഴി
വഴി കൊടുക്കാതിരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ അല്പം ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറഞ്ഞു, എന്ത് പ്രവാചകൻ പറഞ്ഞു, ലൈസ മിന്ന മല്ലം യർഹം സഗീറന, നിങ്ങളിൽ നമ്മളിൽപ്പെട്ട ചെറിയ ആളുകളോട് കരുണ കാണിക്കാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല. വലം യുവക്കർ കബീറന, വലിയ ആൾ വരെ ആദരിക്കാത്തവനും നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രത്യേകമായി ഉണർത്തി. മക്കാ ഫത്തിഹിൻ്റെ ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവായ അബൂ ഖുഹാഫയെ ചുമന്നുകൊണ്ട് വരുന്നുണ്ട് പ്രവാചകൻ്റെ അടുത്തേക്ക്. എന്താണ് സംഗതി? അബൂ ഖുഹാഫ ഇതുവരെയും മുസ്ലിമായിട്ടില്ല, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. മക്കാ ഫത്തിഹിൻ്റെ അന്ന് അദ്ദേഹത്തെ കൊണ്ടുവരികയാണ്. വളരെ പ്രായമായ മനുഷ്യനാണ്. അവർ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, അല്ലാ തറക്ത ഷേഖ് ഫീ ബൈത്തി അത്താൻ ആത്തീഹി, ഇദ്ദേഹത്തെ വീട്ടിൽ തന്നെ ഇരുത്തിയാൽ പോരായിരുന്നു, ഞാൻ എന്നെ വിവരമറിച്ചാൽ ഞാൻ അങ്ങോട്ട് വരികയില്ലായിരുന്നു എന്നാണ്. പിന്നെ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് പ്രവാചകൻ ക്ഷണിച്ചു. എന്നിട്ട് മക്കം ഫത്തിഹിൻ്റെ അന്നാണ് അബൂബക്കർ അള്ളാഹുവിൻ്റെ പിതാവ് മുസ്ലിമാകുന്നത് എന്നുള്ളതൊരു സത്യമാണ്. ഇമാമായി നമസ്കരിക്കുന്നതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പിന്നിലുള്ള മൗമൂമികളുടെ കാര്യം ശ്രദ്ധിക്കണം. ഫൈനഹും ഫീഹിമുൽ ളൈഫു വൽ കബീറു വദൽ ഹാജ, പിറകിൽ പ്രായമായ ആളുകളുണ്ട്, ബലഹീനന്മാരായ ആളുകളുണ്ട്, പല ആവശ്യങ്ങൾക്കും പുറപ്പെടേണ്ട ആളുകളുണ്ട്. അപ്പം മിതമായ രീതിയിൽ ഖിറാഅത്ത് നടത്തി നിസ്കരിച്ചാൽ മതി എന്നാണ്. യുദ്ധത്തിൻ്റെ ഒരു സൈന്യം പുറപ്പെടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരിക്കലും വൃദ്ധന്മാരെ കൊള്ളരുത്, കുട്ടികളെയും പ്രായ സ്ത്രീകളെയും കൊല്ലരുത്, പല വൃക്ഷങ്ങൾ മുറിക്കരുത് എന്നാണ്. അതുപോലെ തന്നെ മതവിധികളിൽ പ്രായമായവർക്ക് ഇളവുണ്ട്. നോമ്പിനെക്കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്ത് ബക്കറയിലെ 184 വചനത്തിൽ കാണാം, വലല്ലദീന യുതീഖൂനഹു ഫിദ്യതുൻ ത്വഅമു മിസ്കീൻ, പ്രായമായതിന് കാരണവും മറ്റും നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്ത ആളുകൾക്ക്, പ്രയാസത്തോടു കൂടി മാത്രം അനുഷ്ഠിക്കാൻ കഴിയുന്ന ആളുകൾ, ഒരു മിസ്കീനിന് ആഹാരം കൊടുക്കുന്ന ആ ഫിദിയ പ്രായശ്ചിത്തം കൊടുത്താൽ മതി എന്നാണ്. അപ്പം സഹാബക്കിറാമിൻ്റെ ചരിത്രം പരിശോധിച്ചാലും അവർ നബിയിൽ നിന്ന് ഇത് ഇങ്ങനെ മനസ്സിലാക്കി അവരും ഇങ്ങനെ തന്നെയാണ് വൃദ്ധന്മാരായ പ്രായമായ ആളുകളോട് പെരുമാറിയിരുന്നത്. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് അദ്ദേഹം മദീനയിൽ ലിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പ്രായമായ ഒരു സഹാബി സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരു അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് വരികയാണ്. അപ്പോൾ സെയ്ദ് ഇബ്നു സാബിത്ത് എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുതിയിരുന്ന അന്നത്തെ കാലത്ത് എഴുത്തും വായനയും അറിയുന്ന പ്രഗത്ഭനായ സഹാബിയാണ്. അദ്ദേഹം വൃദ്ധനായിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇറങ്ങി വന്ന് അദ്ദേഹത്തിൻ്റെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ വാഹനം എങ്ങോട്ടാണ് പോകേണ്ടത്, അവിടേക്ക് അതിൻ്റെ മൂക്കുകയർ പിടിച്ചുകൊണ്ട് അതിനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ സെയ്ദ് ഇബ്നു സാബിത്ത് പറയുന്നുണ്ട്, തനഹയാ ഇബ്നു അമ്മി റസൂലില്ലാ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അമ്മ എളാപ്പയുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ഇനിയോ അത് വിട്ടേക്ക്, ഞാൻ സ്വയം പോയിക്കോളാം. അങ്ങനെയല്ല അദ്ദേഹം പറയാം. അപ്പോൾ ഇബ്നു അബ്ബാസ് പറയുന്നുണ്ട്, ഇന്നാ ഹാക്കദ നഫ്ഫൽ ബിക്കുബറ ഇനാ വലമ ഇനാ, ഞങ്ങളുടെ പ്രായമായ ആളുകളോടും പണ്ഡിതന്മാരോടുമൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തിരുന്നത്, ഇങ്ങനെയാണ് പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് എന്നാണ്. നബിയിൽ നിന്ന് കിട്ടിയ മാതൃകയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പ്രായമായവർ നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ അവരോട് രണ്ട് കടമയാണ്, ഒന്ന് മാതാപിതാക്കൾ എന്നുള്ള കടമ, ഒന്ന് പ്രായമായവർ എന്നുള്ള കടമ. പ്രായമായവർ നമ്മൾ അവകാശികളാണെങ്കിൽ അവരോട് രണ്ട് കടമയാണ്, ഒന്ന് അയൽവാസികൾ എന്നുള്ള കടമ, ഒന്ന് പ്രായമാർ എന്നുള്ള കടമ. പ്രായമായവർ മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിം എന്നുള്ള പരിഗണനയും വൃദ്ധനെന്നുള്ള പരിഗണനയും കൊടുക്കണം എന്നാണ്. അത് പ്രായമായവർ മുസ്ലിം അല്ലാത്ത ആളുകളാണെങ്കിൽ വൃദ്ധൻ എന്നുള്ള പരിഗണന കൊടുക്കണം. പ്രവാചകൻ്റെ ഹദീസ്, മാ അക്രമ ഷാബുൻ ഷൈഖൻ, ഒരു യുവാവും ഒരു വൃദ്ധനെ ആദരിക്കുന്നില്ല, അവൻ ആദരിക്കുന്ന ആളുകളെ അള്ളാഹു നിശ്ചയിക്കും. അവിടെ ഷാബ് എന്ന് പറയുന്നത് കോമൺ നൗണാണ്, പൊതു ആയിട്ടാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഏതൊരു യുവാവും ഏതൊരു പ്രായമായവനെയും ആദരിക്കുന്നില്ല, അവൻ അള്ളാഹു അവനെ പ്രായമാകുമ്പോൾ ഒരാളെ നിശ്ചയിച്ച് കൊടുത്തിട്ടല്ലാതെ എന്നാണ്. അപ്പം മുസ്ലിം ആവണമെന്നില്ല, മുസ്ലിം അല്ലാത്ത വൃദ്ധരായ ആളുകളെയും നമ്മൾ എന്ത് ചെയ്യണം, അവരാദരിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. രണ്ടാം ഖലീഫ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ കണ്ണു കാണാത്തൊരു യഹൂദിയായ വൃദ്ധനായ ഒരാൾ റോഡരികിൽ നിന്ന് യാചിക്കുന്നത് അദ്ദേഹം കാണുകയാണ്. അപ്പം അദ്ദേഹം ചോദിച്ച്, എന്താണ് നിങ്ങളെ പ്രശ്നം, എന്തിനാണ് നിങ്ങൾ യാചിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജിസിയ കൊടുക്കണം. മുസ്ലിമല്ലാത്ത ആൾ മുസ്ലിങ്ങളുടെ രാജ്യത്ത് ജീവിക്കുമ്പോൾ അവരുടെ പ്രൊട്ടക്ഷനും സംരക്ഷണത്തിനും വേണ്ടി അവരൊരു സംഖ്യ ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ടതുണ്ട്.
അപ്പോൾ എനിക്ക് ഈ പ്രായത്തിൽ അത് അടക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയാണ് യാചിക്കുന്നത്. അപ്പോൾ ഉമർ അള്ളാഹുവിൻ്റെ മനസ്സ് വളരെ അലിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളോട് ഞങ്ങൾ നീതി കാണിച്ചിട്ടില്ല, നിങ്ങളുടെ യുവത്വത്തിൽ ഞങ്ങൾ പൈസ വാങ്ങിയത് ശരി തന്നെയാണ്, പക്ഷേ ഈ പ്രായമായ അവസ്ഥയിൽ ഇത് വാങ്ങാൻ പാടില്ല. അദ്ദേഹം ബൈത്തുൽ മാലിൽ പോയിട്ട് അദ്ദേഹത്തിന് ധനം അനുവദിച്ചു കൊടുത്തു. ഇനി മുതൽ എന്താണ് ഓർഡർ ഇറക്കി അദ്ദേഹം, ഇനി മുതൽ പ്രായമായ ഒരാളിൽ നിന്നും ജിസിയ വാങ്ങാൻ പാടില്ല, യഹൂദിയാവട്ടെ മുസ്ലിം അല്ലാത്ത ഒരാളിൽ നിന്നും ജിസിയ വാങ്ങാൻ പാടില്ല എന്നുള്ള ഓർഡർ ഇറക്കിയാണ്. അപ്പോൾ പ്രായമായവർ ആരായാലും അവരെ നമ്മൾ പരിഗണിക്ക, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവരെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നാണ് ഈ ചര്യകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ അവരൊരു പാഴ്വസ്തുക്കളായിട്ടാണ് കാണുന്നത്. യൂസ് ആൻഡ് ത്രോ എന്നുള്ള സംസ്കാരമാണ് ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്നത്, ഉപയോഗിക്കുക വലിച്ചെറിയുക. അപ്പോൾ അങ്ങനെ ആളുകൾ ഇന്ന് ഇവരുടെ ഉപയോഗം കഴിഞ്ഞു മാതാപിതാക്കളെ, എന്നിട്ട് അവരെ വൃദ്ധസദനത്തിലേക്ക് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, നടതള്ളുന്ന ആളുകളുണ്ട് അല്ലേ. മലയാളത്തിലെ പ്രശസ്തനായ കവി റഫീഖ് അഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്, അമ്മത്തൊട്ടിൽ. അതിൽ അദ്ദേഹം അത് ഹൃദയസ്പർക്കായി വിവരിക്കുന്നുണ്ട്. തൻ്റെ ഭാര്യ എല്ലാ ദിവസവും അദ്ദേഹത്തോട് പറയുകയാണ്, ഈ നിങ്ങളുടെ അമ്മയെ നോക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടേയാക്കണം. സൈകെട്ട് അവസാനം അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ പിൻസീറ്റിൽ ഇരുത്തിയും കൊണ്ട് ഇവരെ എവിടെയാണ് കൊണ്ടേയാക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യമായി അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ ആശുപത്രിൻ്റെ പടിക്കൽ രാത്രിയിലാണ് ആളൊഴിഞ്ഞ സമയത്ത് അവിടെ വിട്ടേക്കാണ് നോക്കുമ്പോൾ, അദ്ദേഹത്തിന് പഴയ കാലത്ത് അദ്ദേഹത്തിന് അസുഖമായപ്പോൾ പനി പിടിച്ചപ്പം ഉമ്മ അവനെയും കൊണ്ട് ഈ ആശുപത്രി പടികൾ കയറിപ്പോയ സംഭവം ഓർമ്മ വരികയാണ്. പക്ഷെ അങ്ങനെ അദ്ദേഹം അവിടെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല. പിന്നീട് ആളൊഴിഞ്ഞ സ്കൂൾ പടിക്കൽ ഉപേക്ഷിക്കാൻ അദ്ദേഹം തുനിഞ്ഞപ്പോൾ അവിടെ അദ്ദേഹത്തിന് ഓർമ്മയാണ്, പണ്ട് ചെറുപ്രായത്തിൽ സ്കൂളിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് ആക്കിയതും ഉമ്മ ഗേറ്റിൻ്റെ പുറത്ത് കാത്തു നിന്നത് ഓർമ്മിച്ചപ്പോൾ അദ്ദേഹത്തിന് അവിടെയും ഉപേക്ഷിക്കാൻ പറ്റിയില്ല. അങ്ങനെ അദ്ദേഹം നിരാശനായി തിരിച്ചും മടങ്ങി വരികയാണ്. അവസാനം പിഞ്ചിത്തിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അമ്മ മരണപ്പെട്ട് പോയിട്ടുണ്ട്, മരണപ്പെട്ട് വിറങ്ങലിച്ച് കിടക്കുകയാണ് അദ്ദേഹം കാറിൻ്റെ ബാക്കിലെ സീറ്റിൽ. അപ്പോൾ അങ്ങനെയുള്ള ഹൃദയസ്പർക്കായിട്ടുള്ള സംഭവങ്ങൾ, ഇത് സമൂഹത്തിലെ സമുദായത്തിലെ ഒരു നേർക്കാഴ്ച കാഴ്ചയാണിത്. അപ്പോൾ ഇവരൊക്കെ സമൂഹത്തിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത, സമൂഹത്തിനെ സേവിച്ച, ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത, അതേപോലെ തന്നെ വലിയ ഉദ്യോഗസ്ഥന്മാരും വലിയ ആളുകളും അങ്ങനത്തെ എല്ലാവരുമാണ്. അപ്പോൾ അവർക്ക് നല്ല രൂപത്തിലുള്ള ഒരു പരിഗണന നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. ഖുർആൻ പറയുന്നുണ്ട്, അൽ ജസാ ഉൽ എഹ്സാനി ഇല്ലല്ലേസാൻ, നന്മക്ക് നന്മയല്ലാതെ മറ്റെന്താണ് പ്രതിഫലം. അപ്പോൾ ഇവർക്ക് നല്ല ഒരു പ്രതിഫലം നമ്മൾ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവരെ നമ്മൾ പ്രത്യുപകാരം ചെയ്യണം. വീട് പ്രായമായവർ നമ്മൾ വീടിൻ്റെ ഒരു ബർക്കത്താണ്, ഒരു അലങ്കാരമാണ്, ഒരു അനുഗ്രഹമാണ് അല്ലേ. ഇന്ന് അവർ വീടിന് അപമാനമായ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ പക്ഷേ അവർക്ക് ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിക്കുന്നത് ഈ പ്രായമായ ആളുകളും വയസ്സായ ആളുകളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ലോകത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിക്കുക. ഒരു കവി പറയുന്നുണ്ട്, ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്കഉ വസബിയതും മിനൽ യതാമാറുള്ളഉ ومهملاتهم في الفلاتير الطعو صبا عليكم اللذاب الأوجعو അള്ളാഹുവിന് ആരാധന ചെയ്യുന്ന പ്രായമായ ആളുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ, അനാഥകളായ മുലയൂട്ടുന്ന ചെറിയ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നില്ലെങ്കിൽ, അതേമാതിരി മരുഭൂമികളിലും മറ്റും മേഞ്ഞു നടക്കുന്ന നാൽക്കാലികളും ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭയങ്കരമായ ശിക്ഷ ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ ഇവരൊക്കെ ലോകത്തിന് അനുഗ്രഹമാണ്. അതുകൊണ്ട് അവർക്ക് നമ്മൾ ഇത് രൂപത്തിൽ പ്രത്യുപകാരം ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. പിന്നെ പ്രായമായവരോട് മോശമായി പെരുമാറുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഞങ്ങൾക്കും പ്രായമാകും, നമ്മളും വൃദ്ധരാകും, രോഗാതുരരായി ശ്രദ്ധിക്കാൻ ആളില്ലാത്തൊരവസ്ഥ നമുക്കും ഉണ്ടാകും. അപ്പോൾ ആരും നമ്മൾ ശ്രദ്ധിക്കില്ല. അങ്ങനെ ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് മുമ്പിൽ ബന്ധപ്പെട്ട നമ്മുടെ മാതാപിതാക്കളാകട്ടെ, അയൽവാസികളാകട്ടെ, സമൂഹത്തിലെ പ്രായമായവരോട് വളരെ നല്ല നിലയിൽ പെരുമാറുകയും നല്ല രൂപത്തിൽ അവരോട് പെരുമാറുകയും അവരുടെ മനോഭാവത്തിൽ നമ്മൾ മാറ്റം വരുത്തുകയും ചെയ്യണം എന്നാണ്. അതുകൊണ്ട് പ്രവാചകൻ്റെ നിർദ്ദേശം നമ്മൾ പ്രാവർത്തികമാക്കി പ്രായമായവരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും നാം തയ്യാറാവണം. അങ്ങനെ പ്രവാചകൻ കൊണ്ടുവന്ന ആശയത്തെയും ആദർശത്തെയും സ്നേഹിക്കുകയും പ്രവാചക സ്നേഹം നമ്മൾ നടപ്പിൽ വരുത്തുകയും ചെയ്യണം. അത്തരം സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മളിൽ നിന്നും വിഷമങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം തന്നെ അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ അലട്ടുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് ശിഫയും ആഫ്യത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ തുടങ്ങി എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മയുമൊക്കെ അള്ളാഹു നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയാഇ മിന്നും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാലിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم.